ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു എ ജ്യൂ ഓൺലേണിംഗ് സൊല്യൂഷൻസ് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്കൂൾ പാഠപുസ്തകങ്ങളെ ബേസ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഒമ്പതാം ക്ലാസ്സിൽ എഫ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിലൊരു ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോവുന്നത് സോ മൈഡിയർ ഫ്രണ്ട്സ് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു പുതിയ വീഡിയോ സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ബാക്ക് ടു സ്കൂൾ എന്നാണ് വീഡിയോ സീരീസിന്റെ പേര് പി എസ് സി എക്സാംസിന് സ്കൂൾ പാഠപുസ്തകങ്ങളിൽ എങ്ങനെ ചോദ്യങ്ങൾ വരാം എന്നാണ് ഈ ഒരു വീഡിയോ സീരീസിന് ഉദ്ദേശം നമ്മൾ ഓൾറെഡി നാല് വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു നിങ്ങൾക്ക് ഐ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ആ വീഡിയോസൊക്കെ കണ്ടു നോക്കാം അഞ്ചാമത്തെ വീഡിയോ ആണ് നമ്മൾ പറഞ്ഞ പോലെ ഒമ്പതാം ക്ലാസ്സിലെ ഒരു ചാപ്റ്ററാണ് ചാപ്റ്ററിൻ്റെ പേര് സമവാക്യ ജോഡികൾ എന്നാണ് ചാപ്റ്ററിൻ്റെ പേര് ഈ ചാപ്റ്ററിൽ ആദ്യം ഒരു സമവാക്യം ജോഡികൾ എന്ന എക്സും വഴിയും ഒക്കെ ഇട്ടുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മളിതിൻ്റെ ഷോർട്ട് കട്ടിലാണ് ചെയ്യേണ്ടത് ഒരു മത്സര പരീക്ഷകൾ ഉദ്ദേശിച്ച് നമുക്ക് എക്സും വഴിയും സ്റ്റെപ്സ് കുറേ രീതിയിൽ ചെയ്യുക എന്നുള്ളതല്ല സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഈ ഒരു സ്റ്റെപ്സൊക്കെ എഴുതി ചെയ്യേണ്ടി വരും അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ നോക്കാം നമുക്ക് ഈ ക്വസ്റ്റൻ ഒന്ന് വായിച്ച് നോക്കാം നമുക്ക് ഇവിടെ ചോദ്യം ഇതാണ് ഒരു സ്റ്റെപ്പിൽ കറുപ്പും വെളുപ്പുമായി നൂറ് മുത്തുകളുണ്ടെന്ന് പറഞ്ഞു ഇവിടെ ഹൺഡ്രഡ് പറഞ്ഞിട്ടുണ്ട് പിന്നെ വേറെന്താ പറഞ്ഞിട്ടുള്ളത് വെളുപ്പിനേക്കാൾ പത്ത് കൂടുതലാണ് കറുപ്പ് ഒന്നിനേക്കാൾ മറ്റൊന്ന് പത്ത് കൂടുതലാണെന്നാണ് പറഞ്ഞിട്ടുണ്ട് കറുപ്പ് എത്ര വെളുപ്പ് എത്ര ഇത് ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത് എക്സും വൈ ഒക്കെ ഇട്ട് വേണേൽ ചെയ്യാം എക്സ് പ്ലസ് വൈ എക്സ് മൈനസ് വൈ എന്നൊക്കെ ചെയ്യാം ഞാനിവിടെ നോക്കുന്നത് കുറച്ച് ഷോർട്ട് കട്ടായിട്ട് മെത്തേഡാണ് അപ്പോൾ എന്തായാലും ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ മെത്തേഡ് എക്സ് പ്ലസ് വൈയും എക്സ് മൈനസ് വൈയുമാണ് ഇതൊക്കെ സോൾവ് ചെയ്തിട്ടാണ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ എടുക്കേണ്ടത് തുകയുണ്ടല്ലേ രണ്ട് സംഖ്യകളുടെ തുക രണ്ട് കറുത്തതും വെളുത്തതിൻ്റെ ഉണ്ട് ഇനി നിങ്ങൾ മറ്റൊരു പോയിൻറ്റ് ആലോചിക്കേണ്ടേ ക്വസ്റ്റിന് ഞാൻ നമുക്ക് ഒന്നുകൂടി നോക്കി വെക്കാം ക്വസ്റ്റിനിൽ എന്താ പറഞ്ഞിരിക്കുന്നത് ഇവിടെ വെളുപ്പിനേക്കാൾ ചോദ്യം ഒന്നുകൂടി നമുക്ക് നോക്കാം വെളുപ്പിനേക്കാൾ പത്ത് കൂടുതലാണ് കറുപ്പ് അതായത് ഒന്നിനേക്കാൾ പത്ത് കൂടുതലാണെന്ന് പറയുമ്പോൾ ശരിക്കും അതിൻ്റെ വ്യത്യാസമല്ലേ വരിക ഇപ്പോൾ എൻ്റെ വയസ്സ് അനിയൻ്റെ വയസ്സിനേക്കാൾ മൂന്ന് കൂടുതൽ അറിയുമ്പോൾ ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണ് അവിടെ മൂന്ന് എന്ന് പറയുന്നത് അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് ഒന്നിനേക്കാൾ മറ്റൊന്ന് കൂടുതലാണെന്ന് പറയുമ്പോൾ നമ്മളിവിടെ നോക്കേണ്ടത് വ്യത്യാസമാണ് ഇവിടെ വരിക അപ്പോൾ തുകയും വ്യത്യാസവും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഷോർട്ട് കട്ട് മെത്തേഡിലൂടെ എങ്ങനെ കണ്ടുപിടിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ രണ്ട് സംഖ്യകൾ തുക എക്സും വൈകും കിട്ടിയിട്ടുണ്ട് എക്സ് മൈനസ് വൈ ഇത് ഇല്ലാതെ എങ്ങനെ കണ്ടുപിടിക്കാം അപ്പം നമുക്ക് കറുപ്പും വെളുപ്പും അല്ല പറഞ്ഞിട്ടുള്ളത് ഇതിൽ കറുപ്പാണ് വലുത് അല്ലേ അല്ലെങ്കിൽ കറുപ്പ് വെളുപ്പിനേക്കാൾ പത്ത് കൂടുതലാണ് കറുപ്പ് ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് എങ്ങനെയായാലും രണ്ട് സംഖ്യകൾ തുകയും വ്യത്യാസം കിട്ടിക്കഴിഞ്ഞാൽ വലിയ സംഖ്യ ഇവിടെ വലിയ സംഖ്യ എന്ന് പറയുന്നതാണ് കറുപ്പാണ് കേട്ടോ അത് നിങ്ങൾ മനസ്സിലാക്കുക വലുത് കറുപ്പ് എന്നുള്ള ചോദ്യത്തിൽ നമുക്ക് വായിച്ചാൽ മനസ്സിലാവും വലിയ സംഖ്യ കണ്ടുപിടിക്കാൻ കൂട്ടിയിട്ട് പകുതിയെടുക്കുക ഏതൊക്കെ തമ്മിലാണ് തന്ന സംഖ്യകൾ കൂട്ടിയിട്ട് പകുതിയെടുക്കുക ഏതൊക്കെ വന്നിട്ടുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ നൂറും പത്തും നൂറ്റിപ്പത്ത് നൂറ്റി പത്തിൻ്റെ പകുതി നമ്മൾ എടുക്കുക എത്ര വരിക നൂറ്റിപ്പത്തിൻ്റെ പകുതി അൻപത്തി അഞ്ച് അതായത് കറുപ്പും വെളുപ്പിൻ്റെയും തുക എന്നിട്ടുണ്ട് കറുപ്പിൻ്റെയും വെളുപ്പിൻ്റെയും വ്യത്യാസം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കറുപ്പ് എന്ന് പറയുന്നത് വെളുപ്പിനേക്കാൾ പത്ത് കൂടുതലാന്ന് പറഞ്ഞാൽ വ്യത്യാസമാണ് മീനിങ് ആ വലിയ സംഖ്യ അല്ലെങ്കിൽ വലുത് എന്ന് പറയുന്നത് കറുപ്പാണ് വലുത് എന്ന് പറഞ്ഞ എന്താണ് ഏറ്റവും കൂടുതൽ എണ്ണം എങ്ങനെയൊക്കെ ഉദ്ദേശിക്കുന്നതാണ് നൂറും പത്തും നൂറ്റി പത്തിൻ്റെ പകുതി അൻപത്തഞ്ച് ഇനി ചെറുത് ഏതാണ് ചെറുത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ചെറുതെന്ന് പറയുന്നത് വെളുപ്പായിരിക്കും വരിക അപ്പം ചെറിയ സംഖ്യ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്താണ് തന്നിരിക്കുന്നവയുടെ വ്യത്യാസം എടുക്കുക വ്യത്യാസം എത്ര വരിക നൂറിൽ നിന്ന് പത്ത് കുറച്ചാൽ തൊണ്ണൂറിൻ്റെ പകുതി വരും നാൽപ്പത്തി അഞ്ച് അല്ലെങ്കിൽ നമുക്ക് നൂറിന്ന് എത്ര വ്യത്യാസം കണ്ടുപിടിച്ചാലും മതി അപ്പം കറുപ്പും വെളുപ്പും നമുക്ക് കിട്ടിയിട്ടുണ്ട് കാരണം എത്രയാണ് കറുപ്പ് എന്ന് പറയുന്നത് വെളുപ്പിനേക്കാൾ പത്ത് കൂടുതലാണ് അപ്പോഴല്ലേ ശരിയാവുക നാൽപ്പത്തഞ്ചും അൻപത്തഞ്ചും അപ്പോൾ വെളുപ്പ് കറുപ്പ് നാൽപ്പത്തി അഞ്ചും വെളുപ്പ് എത്ര വരും നാൽപ്പത്തി അഞ്ചും അപ്പോഴാണ് നമ്മുടെ ചോദ്യം സെറ്റാവുക അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു ക്വസ്റ്റിനിലേക്ക് പോവാം സോ മൈ ഡിയർ ഫ്രണ്ട്സ് അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റിനും സെയിം പാറ്റേണിലുള്ള ക്വസ്റ്റിനാണ് ഈ ഒരു ടെക്സ്റ്റ് ബുക്കിലുള്ളത് ഈ ഒരു ക്വസ്റ്റിനാണ് വായിച്ചു നോക്കിയത് ചുറ്റളവ് ഒരു മീറ്ററായ ചതുരത്തിൽ വലിയ വശത്തിന് ചെറിയ വശത്തേക്കാൾ അഞ്ച് സെൻറ്റിമീറ്റർ നീളം കൂടുതലാണ് അപ്പോഴും ഇതും സെയിം പാറ്റേൺ പാറ്റേണാണ് നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം ഒരു ക്വസ്റ്റിൻ വർക്കൗട്ടാണ് എക്സും വൈയും യൂസ് ചെയ്യാതെ ഇതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം അപ്പം നിങ്ങൾക്ക് ക്വസ്റ്റിന് ഇവിടെ സ്ക്രീനിൽ കാണാം ചോദ്യം എന്താണെന്ന് വെച്ചാൽ ചുറ്റളവ് ഒരു മീറ്റർ എന്ന് പറയുന്നത് ചുറ്റളവെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കുറേ ചുറ്റുമുള്ള എല്ലാം കൂടി കൂട്ടുന്നതാണ് ചുറ്റളവ് എന്ന് പറയുന്നത് നീളമുണ്ട് ഇവിടെ വീതി ഉണ്ട് ഇതും വീതിയാണ് ഇത് നീളമാണ് പക്ഷെ സത്യത്തിൽ നമുക്ക് ചുറ്റളവ് എങ്ങനെ പറയാം രണ്ടേ ഇൻറ്റു നീളം പ്ലസ് വീതി എന്ന് പറയാം രണ്ടേ ഇൻറ്റു നീളം പ്ലസ് വീതിയാണ് ചുറ്റളവ് ചുറ്റളവ് ഒരു മീറ്റർ എന്ന് പറയുന്നുണ്ട് ഒരു മീറ്റർ സെൻറ്റിമീറ്റർക്ക് ഞാൻ മാറ്റുകയാണ് അത് പിന്നീട് ഞാൻ പറയാം നൂറ് സെൻറ്റിമീറ്റർ ആണുള്ളത് അപ്പം ശരിക്കൊന്നാലോചിച്ച് നോക്കിയാൽ നീളം പ്ലസ് വീതി എത്രയായിരിക്കും വരിക നീളം പ്ലസ് വീതി എന്ന് പറയുന്നത് രണ്ടരട്ടി രണ്ട് നീളം വീതി ചെയ്യുന്ന നൂറാണെങ്കിൽ നീളം പ്ലസ് വീതി അൻപതായിരിക്കും വരിക ഇവിടെ ചോദ്യം ഒന്നും എന്ന് വായിച്ച് നോക്കി ചുറ്റളവ് ഒരു മീറ്ററായ ആയ ചതുരത്തിൽ വലിയ വശത്തിന് ചെറിയ വശത്തേക്കാൾ അഞ്ചു അല്ലേ സെൻറ്റിമീറ്റർ നീളം കൂടുതലാണ് അതുകൊണ്ടാണ് നമ്മളിവിടെ ഒരു ചുറ്റളവിനെ സെൻറ്റിമീറ്ററിലോട്ട് മാറ്റി ചുറ്റളവ് ഒരു മീറ്റർ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എന്ത് മാറ്റി നൂറ് സെൻറ്റിമീറ്ററിലോട്ട് മാറ്റി അപ്പോൾ ചെറിയ വശത്തിന് വലിയ വശത്തേക്കാൾ നോക്കി അഞ്ച് സെൻറ്റിമീറ്റർ നീളം കൂടുതലാണ് വശങ്ങളുടെ നീളം കണക്കാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കിവിടെ എന്തെടുക്കാം നീളം പ്ലസ് വീതി അൻപത് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് ഇനി വശങ്ങളുടെ വ്യത്യാസം എന്ന് പറയുന്നതാണ് വലിയ വശത്തിന് ചെറിയ വശത്തേക്കാൾ അഞ്ച് സെൻ്റിമീറ്റർ നീളം കൂടുതലാണെന്ന് പറയുമ്പോൾ ഞാൻ എന്തെടുക്കുകയാണ് ഇവിടെ നീളം മൈനസ് വീതി എന്ന് എടുക്കുകയാണ് എത്ര നീളം മൈനസ് വീതി ഉണ്ടാവും അവിടെ അഞ്ച് ആണെന്ന് പറയുന്നത് കൂടുതലാണ് കുറവാണെന്നൊക്കെ പറയുമ്പോൾ എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് വ്യത്യാസമാണ് അപ്പോൾ നമുക്ക് ഇവിടെ രണ്ട് സംഭവം കിട്ടി നീളം പ്ലസ് വീതി കിട്ടി നീളം മൈനസ് വീതി കിട്ടി ഇങ്ങനെ തരുന്ന കേസിൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ സംഖ്യ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഖ്യ നീളം ആവാം വീതി അപ്പം നൽകാലം നമുക്ക് നീളം കണ്ടുപിടിക്കാം നീളം പ്ലസ് വീതി നീളം മൈനസ് വീതി അല്ലേ പിന്നെ ലെങ്ത് എന്ന് പറയുന്നത് എന്താണ് കൂട്ടിയിട്ട് പകുതി എടുക്കുക എത്ര കൂട്ടിയിട്ട് പകുതി എടുക്കുക അൻപത് പ്ലസ് അഞ്ച് ബൈ ടു എത്ര വരും അൻപതെന്ന് അൻപത്തഞ്ചിൻ്റെ പകുതി ഇവിടെ നോക്കി അൻപത്തഞ്ചിൻ്റെ പകുതി എത്രയായിരിക്കും വരുക നിങ്ങൾ ഇരുപത്തെട്ട് വരുമ്പോൾ അൻപത്താറ് വരും അല്ലേ ഇരുപത്തെട്ടാണ് വരുമല്ല ഇരുപത്തെട്ട് വരുമ്പോൾ അൻപത്താറ് ഇരുപത്തി ഏഴ് അര എന്ന് വരും ഇനി വീതി എങ്ങനെ കണ്ടുപിടിക്കും വീതി കണ്ടുപിടിക്കാൻ ഇതേ മെത്തേഡ് തന്നെയാണ് കൂട്ടിയിട്ട് പകുതി എടുക്കാൻ പറഞ്ഞു അപ്പോഴാണ് നിങ്ങളം പറഞ്ഞത് കുറച്ചിട്ട് പകുതി എടുക്കുമോ അൻപത്തിന്ന് അഞ്ച് കുറച്ചിട്ട് പകുതി എടുക്കുമ്പോൾ നാൽപ്പത്തി അഞ്ച് ബൈ രണ്ട് എത്ര വരും നാൽപ്പത്തഞ്ചിൻ്റെ പകുതി നാൽപ്പത്തഞ്ചിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ ഇരുപത്തി രണ്ട് അര അപ്പം നിങ്ങളിവിടെ നോക്കിയേ വ്യത്യാസം അഞ്ച് സെൻറ്റിമീറ്റർ അല്ലേ ഇരുപത്തിരണ്ടരെയും ഇരുപത്തേഴരെയും വ്യത്യാസം അഞ്ചാണ് അപ്പോൾ നമ്മുടെ പോയിൻ്റ് ഓക്കെയാണ് ആ വശങ്ങളുടെ നീളം എന്തൊക്കെയായിരിക്കും വരിക ഇരുപത്തേഴര ഇരുപത്തഞ്ചര അല്ലേ സോറി ഇരുപത്തി രണ്ടര വരും അപ്പോൾ ഈ ഒരു ലോജിക്കിൽ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുക ഇതാണ് ഈ ചാപ്റ്ററിൻ്റെ പ്രത്യേകത ശരിക്കും നമുക്ക് എങ്ങനെ ചെയ്യണതിന് എക്സ് പ്ലസ് വൈ എക്സ് മൈനസ് വൈ ഇത് സോൾവ് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ ആവശ്യം നമുക്ക് ഈ ഒരു മെത്തേഡ് പക്ഷേ ടെക്സ്റ്റ് ബുക്കിൽ ആവശ്യം എന്തുണ്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ കുട്ടികൾക്ക് ഈ ഒരു മെത്തേഡ് ആവശ്യമാണ് പക്ഷേ നമ്മുടെ മെത്തേഡ് കൂടി ഒന്ന് കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്തൊരു ക്വസ്റ്റൻ നോക്കാം ഇവിടെ തന്നെ ക്വസ്റ്റൻ ഇവിടെ കാണുന്നത് നോക്കി നിങ്ങൾ വായിച്ചു നോക്കുക ഒരു മേശയ്ക്കും കസേരയ്ക്കും കൂടി അയ്യായിരം രൂപയാണ് വില ഒരു മേശയ്ക്കും നാല് കസേരയ്ക്കും കൂടി എട്ടായിരം രൂപയും ഓരോന്നിൻ്റെയും വില എത്രയാണ് ചോദ്യം ഒന്ന് നിങ്ങൾക്ക് വീഡിയോ വേണമെങ്കിൽ ഒന്ന് പോസ്റ്റ് ചെയ്ത് കണ്ടുനോക്കാം ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത മെത്തേഡ് ഞാനൊന്ന് കാണിച്ചു തരാം എന്തായാലും ഇത്രയും ആണ് നോക്കി അയ്യായിരം മൈനസ് എക്സ് എന്നാലും അല്ലേ ഫോർ എക്സ് എട്ടായിരം അല്ലേ അപ്പോൾ ഈ സ്റ്റെപ്സ് ഒന്നും ഇല്ല എക്സ് അല്ലെ എക്സും വയ്യ എപ്പോഴാവശ്യം എന്ന് വെച്ചാൽ സ്റ്റുഡൻസ് അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് സ്റ്റെപ്സ് എഴുതിയാലേ അവർക്ക് മാർക്ക് ഉള്ളൂ നമുക്കിവിടെ സ്റ്റെപ്സ് എഴുതിയെന്ന് വെച്ചിട്ട് മാർക്ക് കൂടുതലൊന്നും കിട്ടാൻ പോകണുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്റ്റെപ്സ് എങ്ങനെ കുറച്ച് ചെയ്യാം അത്രേ ഉള്ളൂ ക്വസ്റ്റിൻ ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം വ്യക്തമായിട്ട് ഇവിടെ ക്വസ്റ്റിനിൻ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം ഒരു മേശയ്ക്കും കസേരയ്ക്കും കൂടി അയ്യായിരം രൂപയാണ് വില ഒരു മേശയും കസേരയും ഉണ്ട് രണ്ടിനും കൂടി അയ്യായിരം രൂപയാണ് വില മേശയും കസേരയും പറഞ്ഞിട്ടുണ്ട് പിന്നെ അടുത്ത പോയിൻ്റാണ് വളരെ ഇമ്പോർട്ടൻറ്റ് ഒരു മേശയ്ക്കും നാല് കസേരയ്ക്കും ഇവിടെ നോക്കിയേ ഇവിടെ ആദ്യം എത്ര പറഞ്ഞത് ഒരു കസേര കേട്ടോ ഒന്ന് പോയിട്ട് ഇവിടെ നാലെണ്ണേറെ വന്നു നാലെണ്ണ അല്ല ഒന്ന് ആയി ഒന്നുള്ളത് നാലായി നോക്കിയേ ഒരു മേശയ്ക്കും കസേരയ്ക്കും അയ്യായിരം ഒരു മേശയ്ക്കും നാല് കസേരയ്ക്കും അപ്പോൾ ശരിക്കും ഇവിടെ എന്താ മാറ്റം നിങ്ങൾ ആലോചിച്ച് നോക്കി ഒരു കസേരയ്ക്ക് പകരം മൂന്നെണ്ണം അധികം വന്നു അപ്പോഴല്ലേ അയ്യായിരം എട്ടായിരം ആയത് അപ്പോൾ ഒന്നുകൂടി പറയാം ഒരു മേശയ്ക്കും കസേ ഒരു കസേരക്കും ആയിരുന്നു അപ്പോൾ ഇവിടെ മൂന്നെണ്ണം മൂന്ന് കസേര അധികം വന്നുകൊണ്ടാണ് മൂവായിരം രൂപയിലും മാറ്റം വന്നത് അപ്പം മൂന്ന് കസേരയുടെ വിലയായില്ലേ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മൂന്ന് കസേരയുടെ വിലയായിരിക്കും മൂവായിരം ഉണ്ടാവുക അപ്പോൾ ഈ ഒരു ലോജിക്ക് ആലോചിച്ച് നോക്കുക എക്സം വൈ യൂസ് ചെയ്യാതെയാണ് നമുക്ക് ചെയ്യേണ്ടത് ഒരു മേശയ്ക്കും കസേരയ്ക്കും അയ്യായിരം ഒരു മേശയ്ക്ക് നാല് കസേരയ്ക്ക് അപ്പോൾ ഒന്നുള്ളത് ഇവിടെ എന്തായി നാലായി ഒന്ന് നാലായി എന്ന് പറഞ്ഞാൽ മൂന്ന് കസേരയുടെ വില അധികം വന്നു മൂന്ന് കസേരയുടെ വില മൂവായിരം ആണെങ്കിൽ ഒന്നിൻ്റെ വില എത്രയായിരിക്കും മൂന്ന് കസ കസേരയുടെ വില മൂവായിരം ആണെങ്കിൽ ഒരു കസേരയുടെ വില ആയിരം രൂപയാണ് അപ്പോൾ നമുക്കിവിടെ കിട്ടി ഒരു കസേരയ്ക്ക് ആയിരം എന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ എത്രയായിരിക്കും ഒരു മേശയുടെ വില എത്രയായിരിക്കും നിങ്ങൾ അലച്ചു നോക്കി ഒരു മേശയ്ക്ക് പ്ലസ് കസേര ആയിരം ഇത് ചേരുമ്പോഴാണ് എത്രയാവുന്നുണ്ട് അയ്യായിരം ആവുന്നുണ്ട് ഒരു മേശയുടെ വില എത്രയായിരിക്കും വരിക നാലായിരം രൂപയാണ് വരിക അപ്പോൾ ഇതുപോലെ നമ്മുടെ ഈ ഒരു പോയിൻറ്റ് ഓഫ് വ്യൂവിൽ ആലോചിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് ഈ കൊസ്റ്റിൻ സബ് ചെയ്യാം സോ ഫ്രണ്ട്സ് അപ്പോൾ അടുത്തൊരു ക്വസ്റ്റിനാണ് ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റിനാണ് അത് കാണുന്നത് ഒരു ഭിന്ന സംഖ്യയുടെ അംശത്തിനോട് ഒന്ന് കൂട്ടി ലഘൂകരിച്ചപ്പോൾ ഒന്നേ ബൈ രണ്ട് കിട്ടി ചേരത്തിനോട് ഒന്ന് കൂട്ടി ലഘൂകരിച്ചപ്പോൾ കിട്ടിയത് ഒന്നേ ബൈ മൂന്ന് ഭിന്ന സംഖ്യ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു എക്സാം പോയിൻറ്റ് ഓഫ് വ്യൂൽ ഓപ്ഷൻസ് നമുക്ക് ഉണ്ടായിരിക്കും എപ്പോഴും പി എസ് സി എക്സാംസിനൊക്കെ ഓപ്ഷൻസ് ഉണ്ടായിരിക്കും ഓപ്ഷൻസ് വെച്ച് പോകാം എന്നുള്ളതാണ് ഇത് കുറേ എക്സും വൈ ഒക്കെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് ശരിക്കും എങ്ങനെയാണ് ചെയ്യേണ്ടത് എക്സ് പ്ലസ് അല്ലെ എക്സ് ബൈ വൈ എന്നിടുക എക്സ് പ്ലസ് വൺ ഇ സിക്വൾ ടു എത്ര കിട്ടുക വൺ ബൈ ടു എന്ന് കിട്ടും അടുത്ത ഇക്വേഷൻസ് നമുക്ക് ഉണ്ടാക്കേണ്ടി വരും എക്സ് ബൈ വൈ പ്ലസ് വൺ എത്ര കിട്ടും ഇവിടെ വൺ ബൈ ത്രീ ഇതൊക്കെ ചെയ്തു നോക്കിക്കഴിഞ്ഞാൽ കുറേ സമയം എടുക്കും നമുക്ക് എക്സാം പോയിൻറ്റ് വ്യൂ എങ്ങനെ ചെയ്യാം ഓപ്ഷൻ പോയി നോക്കാം ടെക്സ്റ്റ് ബുക്കിലെ എക്സാമിന് സ്റ്റുഡൻസിന് ഇത് ആവശ്യം ഉണ്ടാവും ഒമ്പതാം ക്ലാസ്സിലെ കുട്ടികൾക്ക് നമുക്ക് എങ്ങനെ ചെയ്യുകയെന്ന് വെച്ചാൽ ഒന്ന് പോയി നോക്കാം ടൂ ബൈ സെവൻ ആദ്യം എടുത്ത് നോക്കാം ടു ബൈ സെവന് നമ്മൾ എന്ത് ചെയ്തു അംശം മുകളിലുള്ളതാണ് ചേതം താഴെയുള്ളത് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ എന്ന് പറയും അംശത്തിനോട് ഒന്ന് കൂട്ടിയപ്പോൾ ഒന്നേ ബൈ രണ്ട് നമ്മൾ അംശത്തിനോട് ഒന്ന് കൂട്ടി നോക്കാം എല്ലാത്തിനോട് കൂടിയിട്ട് ഒന്നേ ബൈ രണ്ട് കിട്ടു നോക്കാം രണ്ടേ പ്ലസ് ഒന്നല്ലേ മൂന്നേ ബൈ ഏഴ് കിട്ടി അപ്പോൾ ശരിയാവുന്നില്ല അപ്പോൾ അതല്ല സംഭവം കാരണം നോക്കി രണ്ടേ പ്ലസ് ഒന്നേ ബൈ ഏഴ് കിട്ടുമ്പോൾ വൺ ബൈ ടു കിട്ടണം അതാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അടുത്ത ഓപ്ഷൻ അഞ്ച് ബൈ എട്ട് കൊടുത്ത് നോക്കാം അഞ്ച് പ്ലസ് ഒന്ന് ബൈ എട്ട് അപ്പം നിങ്ങൾക്ക് വേണ്ട കിട്ടി ഇവിടെ ആറ് ബൈ എട്ട് ആറ് ബൈ എട്ട് നമ്മൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ മൂന്ന് ബൈ നാലാണ് മുക്കാൽ ഭാഗമാണ് അര ഭാഗം കിട്ടിയിട്ടില്ല അടുത്ത ഓപ്ഷൻ ത്രീ ബൈ എയ്റ്റ് ത്രീ ബൈ എയ്റ്റ് നമ്മൾ എന്ത് ചെയ്തു മോളിൽ മാത്രം ചെയ്ത് നോക്കിയാൽ മതി കിട്ടിയില്ലെങ്കിൽ താഴെ ചെയ്തു നോക്കാം ത്രീ ബൈ എയ്റ്റ് പ്ലസ് വൺ ചെയ്ത് നോക്കിയപ്പോൾ എത്ര തോന്നുന്നു ഫോർ ബൈ എയ്റ്റ് അതെ വൺ ബൈ ടു നമുക്ക് കിട്ടി അപ്പോൾ ആൻസർ എന്താണ് ത്രീ ബൈ എയ്റ്റ് ആണ് ആൻസർ വരിക അപ്പോൾ ഇങ്ങനെ ഓപ്ഷൻ കൂടി പോകാൻ നമുക്ക് ശ്രമിച്ചു നോക്കാം കാരണം ഇങ്ങനെ എക്സം വൈ ഇടുന്നതിനേക്കാൾ നല്ലത് ചില കാര്യങ്ങൾ ഓപ്ഷനിൽ നിന്ന് പോകുക എന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം അപ്പോൾ നമ്മൾ ഓൾറെഡി കുറേ ക്വസ്റ്റ്യൻസ് ഈ ഒരു ചാപ്റ്ററിൽ ചെയ്തു നോക്കി ഒക്കെ ഷോർട്ട് കട്ട് വെച്ചിട്ടാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്ഥിരമായിട്ട് മത്സര പരീക്ഷകൾ ചോദിച്ചിട്ടുള്ള ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റിനാണ് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത് ഈ ക്വസ്റ്റിൻ വേണമെങ്കിൽ ഒന്ന് പോസ്റ്റ് ചെയ്ത് ചെയ്തു നോക്കാം ചോദ്യം ഇതാണ് ഒരു രണ്ടക്ക സംഖ്യയിൽ അക്കങ്ങളുടെ തുക പതിനൊന്നാണ് ഈ സംഖ്യയിൽ അക്കങ്ങൾ പരസ്പരം മാറ്റി അല്ലെങ്കിൽ ഇൻ്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ സംഖ്യയേക്കാൾ ഇരുപത്തിയേഴ് കൂടുതലാണ് സംഖ്യകൾ ഏതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്ഥിരമായിട്ട് എക്സാമിൽ ചോദിച്ചിട്ടുണ്ട് ഒരു ടു ഡിജിറ്റ് നമ്പറിൻ്റെ ഒരു പാറ്റേൺ നമുക്ക് ഇതിൽ മനസ്സിലാക്കാം അപ്പോൾ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം ചോദ്യമാണ് രണ്ടക്ക സംഖ്യകളിലെ അക്കങ്ങളെ തുക നമുക്ക് കിട്ടിയിട്ടുണ്ട് തുക എത്രയാണ് പറഞ്ഞിട്ടുള്ളത് തുക എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് പതിനൊന്നാണ് വ്യത്യാസം കൂടി കിട്ടിയാൽ ഓക്കെ നമ്മൾ നേരത്തെ പറഞ്ഞാലേ തുക പതിനൊന്ന് കിട്ടിയിട്ടുണ്ട് വ്യത്യാസം കൂടി കിട്ടി കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടി കൂട്ടിയിട്ട് പകുതി എടുത്താൽ മതി ഇത് പഠിക്കാൻ വേണ്ടി നമുക്ക് രണ്ടക്ക സംഖ്യകളൊന്ന് റിവേഴ്സ് ചെയ്ത് നോക്കാം നമ്മൾ പറഞ്ഞത് എന്തായിരിക്കുന്നത് രണ്ടക്ക സംഖ്യകൾ ഇവിടെ ഒരു പന്ത്രണ്ട് എടുത്തു നമ്മൾ റിവേഴ്സ് ചെയ്ത് ഇരുപത്തൊന്നാക്കി നമ്മൾ വേറൊരു രണ്ടക്ക സംഖ്യ ഡിജിറ്റ് ടു ഡിജിറ്റ് നമ്പർ നമ്മൾ വേറെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു ട്വൻറ്റി ഫൈവ് നമ്മളെടുത്തല്ലേ ഓക്കെ ട്വൻറ്റി ഫൈവ് ആണെങ്കിൽ റിവേഴ്സ് ചെയ്യുമ്പോൾ ഫിഫ്റ്റി ടു റിവേഴ്സ് ചെയ്യുമ്പോഴുള്ള പ്രത്യേകത നിങ്ങൾ അലച്ച് നോക്കി ഇതിൻ്റെ വ്യത്യാസം നോക്കി എത്രയുള്ള വ്യത്യാസം പന്ത്രണ്ട് ഇരുപത്തൊന്നാകുമ്പോൾ വ്യത്യാസം ഒമ്പത് ഇരുപത്തഞ്ച് അമ്പത്തിരണ്ട് എത്ര ആയിരിക്കും ഇരുപത്തഞ്ചും ഇരുപതും നാൽപ്പത്തഞ്ചും ഏഴും ഇരുപത്തേഴ് വരും ഇനി വേറൊരു സംഖ്യ എടുത്തു നോക്കിയേ കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു പോയിന്റ് മനസ്സിലാവും നമുക്കിവിടെ എന്താ എടുത്ത് നോക്കാം അപ്പോൾ ഞാൻ അടുത്തൊരു സംഖ്യ എടുത്തു സംഖ്യ എന്ന് പറയുന്നത് മുപ്പത്തി ഒന്നാണ് റിവേഴ്സ് ചെയ്തു റിവേഴ്സ് ചെയ്യുന്ന സമയത്തൊക്കെ കിട്ടി പതിമൂന്ന് കിട്ടി വ്യത്യാസം എടുത്ത് നോക്കി വ്യത്യാസം എടുത്തു നോക്കിയപ്പോൾ എത്ര വരുന്നു പതിമൂന്നും പത്തും ഇരുപത്തി മൂന്നും പതിനെട്ട് കിട്ടി വ്യത്യാസം അപ്പോൾ ഇതിൻ്റെയൊക്കെ വ്യത്യാസങ്ങൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക എത്രയായിരിക്കും വരിക ഒമ്പതിൻ്റെ മൾട്ടിപ്പിളാണ് നോക്കി ഇരുപത്തി ഏഴ് ഒമ്പതിൻ്റെ മൾട്ടിപ്പിളാണ് പതിനെട്ട് ഒമ്പതിൻ്റെ മൾട്ടിപ്പിളാണ് ഒമ്പത് മൾട്ടിപ്പിൾ ആണ് അപ്പോൾ നമ്മുടെ ഉദ്ദേശം തുക കിട്ടി വ്യത്യാസം കൂടി കിട്ടുക എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഫസ്റ്റ് പോയിൻ്റ് എന്താ വെച്ചാൽ ഒരു ടു ഡിജിറ്റ് നമ്പർ റിവേഴ്സ് ചെയ്യുമ്പോൾ അതിൻ്റെ വ്യത്യാസം എപ്പോഴും ഒമ്പതിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും ഇവിടെ നോക്കി പന്ത്രണ്ട് ഇരുപത്തൊന്ന് ഒമ്പതിൻ്റെ ആണ് മുപ്പത്തൊന്ന് റിവേഴ്സ് ചെയ്ത് പതിമൂന്ന് ഒമ്പതിൻ്റെ ആണ് ഇങ്ങനെ കിട്ടുന്ന എല്ലാം ഒമ്പതിൻ്റെ ഗുണനും മൾട്ടിപ്പിൾ ആയിരിക്കും നിങ്ങൾ മനസ്സിലാക്കുക ഞാൻ എന്ത് ചോദിച്ചാൽ ഈ ഒമ്പത് ബൈ ഒമ്പത് ചെയ്ത് നോക്കി ഒന്ന് കിട്ടി പതിനെട്ട് ബൈ ഒമ്പത് ചെയ്തു നോക്കി രണ്ട് കിട്ടി ഇരുപത്തേഴ് ബൈ ഒമ്പത് ചെയ്തു നോക്കി മൂന്ന് കിട്ടി ചോദ്യം ഇതാണ് സംഖ്യകൾ നിങ്ങൾ മുകളിലെ ചോദ്യം വായിച്ചു നോക്കിയാൽ ഒരു സംഖ്യയിലെ അക്കങ്ങളുടെ തുക പതിനൊന്നാണ് ഈ സംഖ്യയിലെ അക്കങ്ങൾ പരസ്പരം മാറ്റിയാൽ കിട്ടുന്ന സംഖ്യ ആദ്യ സംഖ്യയേക്കാൾ ഇരുപത്തേഴ് കൂടുതലാണെന്ന് പറഞ്ഞു ഇവിടെ നോക്കിയേ പന്ത്രണ്ട് ഇരുപത്തൊന്നാക്കിയപ്പോൾ ഒമ്പത് കൂടുതലാണ് ഇരുപത്തഞ്ച് അമ്പത്തിരണ്ടാക്കിയപ്പോൾ ഇരുപത്തേഴ് കൂടുതലാണ് ഇതിനെ ഒമ്പത് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാവും ഒമ്പത് ബൈ ഒമ്പത് ഒന്നാണ് ഈ ഒന്നാണ് ഒന്നിൻ്റെയും രണ്ടിൻ്റെയും വ്യത്യാസം ഇനി മൂന്നും ഒന്നും മൂന്നും ഒന്നും വ്യത്യാസം രണ്ടല്ലേ ആ രണ്ടല്ലേ ഇവിടെ കിട്ടിയിട്ടുള്ളത് ഇരുപത്തേഴ് നോക്കി നമ്മൾ എന്ത് ചെയ്തു ഇരുപത്തഞ്ച് അമ്പത്തിരണ്ടാക്കി എത്ര നമുക്ക് വ്യത്യാസം കിട്ടിയത് ഇവിടെ നോക്കി ഇരുപത്തേഴ് കൂടുതലാണ് ഈ ഇരുപത്തേഴിന് ഒമ്പത് കൊണ്ട് ധരിച്ച കിട്ടണ ഈ മൂന്ന് എന്ന് പറയുന്നത് എന്താണ് പറയുന്നത് തുകയും വ്യത്യാസമുള്ളതല്ലേ നോക്കി രണ്ടും അഞ്ചിൻ്റെയും വ്യത്യാസം ഇത്രയാണ് മൂന്ന് അപ്പോൾ നമ്മുടെ പോയിൻറ്റ് ഇത്രയേ ഉള്ളൂ തുക സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് പതിനൊന്നാണ് ഡിജിറ്റ് തമ്മിൽ റിവേഴ്സ് ചെയ്ത് ചോദ്യം നിങ്ങൾ ഏറ്റവും മുകളിൽ കാണാൻ ചോദ്യം നോക്കിയാൽ സംഖ്യകൾ ഇരുപത്തേഴ് കൂടുതലാണ് എന്ന് പറയുമ്പോൾ വ്യത്യാസം കാണാനുള്ള ഷോർട്ട് കട്ടാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് റിവേഴ്സ് ചെയ്യുമ്പോൾ എപ്പോഴും ഒമ്പതിൻ്റെ മൾട്ടിപ്പിളാണ് ഈ ഒമ്പതിൻ്റെ മൾട്ടിപ്പിളിന് നമ്മൾ ഒമ്പത് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം കിട്ടും തുക പതിനൊന്നും വ്യത്യാസം മൂന്നുമായാൽ സംഖ്യകൾ ഏതൊക്കെയാണ് വലിയ സംഖ്യ എന്ന് പറയുന്നത് പതിനൊന്ന് പ്ലസ് മൂന്ന് ബൈ രണ്ടാണ് ചെറിയ സംഖ്യ എന്ന് പറയുന്നത് പതിനൊന്ന് മൈനസ് മൂന്ന് ബൈ രണ്ട് പതിനാല് ബൈ രണ്ട് നമുക്ക് എത്ര കിട്ടും ആൻസറ് ഏഴും കിട്ടും എട്ട് ബൈ രണ്ട് നമുക്ക് എത്ര കിട്ടും നാലും കിട്ടും അപ്പോൾ എഴുപത്തിനാലാണോ ചോദ്യം അല്ലെങ്കിൽ ഇരുപത് നാൽപ്പത്തേഴാണോ എന്നുള്ള കൺഫ്യൂഷനാണ് നമ്മൾ ചോദ്യം ഇവിടെ ഒന്ന് പരസ്പരം മാറ്റുകയാണ് അപ്പം നാലു ഏഴാണ് നമുക്കിപ്പോൾ തോന്നും എഴുപത്തിനാലാണെന്നുള്ളത് നമുക്കൊരു അസംഷൻ എടുത്തു നോക്കാം നാൽപ്പത്തേഴ് എഴുപത്തിനാല് ആക്കി വെക്കാം കൂടുതലല്ലേ ഇരുപത്തേഴ് കൂടി എഴുപത്തി നാല് നാൽപ്പത്തി ഏഴ് ആക്കുമ്പോൾ ഇരുപത്തിയേഴ് കുറഞ്ഞു ഇതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് ഈ കൂടുതലാണെന്ന് പറയുമ്പോൾ എപ്പോഴും ചെറിയ സംഖ്യ ആയിരിക്കും സോ ആൻസർ നാൽപ്പത്തേഴ് എഴുപത്തിനാലാവുമ്പോൾ ഇരുപത്തേഴ് കൂടി ആൻസർ നാൽപ്പത്തേഴ് ആണ് വീഡിയോ മനസ്സിലാവാത്ത ആളുകളുണ്ടെങ്കിൽ വീഡിയോ ഒന്നുകൂടി കൂടി ഞാനിപ്പോൾ ലാസ്റ്റ് പറഞ്ഞ ക്വസ്റ്റ്യൻ മാത്രം എനിക്ക് തോന്നുന്നു കുറച്ചൊരു കൺസെപ്റ്റാണ് റിവേഴ്സ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴുള്ളത് കൺസെപ്റ്റാണ് ഇത് മനസ്സിലാക്കിക്കുക എന്നുള്ള ആവശ്യമാണ് അതെന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും ഒന്നുകൂടി ഈ ഒരു പാർട്ട് ലാസ്റ്റ് പാർട്ട് കണ്ടു നോക്കുക നോട്ട്സ് എഴുതുക കൃത്യമായിട്ട് നമ്മുടെ ബാക്കിയുള്ള വീഡിയോ സീരീസ് നാല് എപ്പിസോഡും കാണും ഫ്രണ്ട്സ് ബി ഹാപ്പി താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സി യു ലേറ്റർ